ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് കിരീട പോരാട്ടം. ഗോവയിൽ വൈകിട്ട് 7:30 തുടങ്ങുന്ന ഫൈനലിൽ ഹൈദരാബാദ് എഫ് സി ആണ് എതിരാളികൾ. ഇരു ടീമുകളും ലീഗിലെ ആദ്യ കിരീടമാണ് ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഗോവയിലെ ഫറ്റാഡോ സ്റ്റേഡിയത്തിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ ചേരുകയാണ്. ശ്രീനാഥ്, ഇന്ന് അന്താരാഷ്ട്ര സന്തോഷ ദിനമാണ്. ഏറ്റവും ഒടുവിൽ ആരാകും സന്തോഷിക്കുക എന്ന ചോദ്യമുണ്ട്. ഹൈദരാബാദ് ആരാധകരാണോ അതോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരാണോ എന്നത്. എന്തായാലും ഇപ്പോൾ ശ്രീനാഥ്, സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടം ആരാധകരുടെ നടുവിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ കാണാം. എന്താണ് അവർ പറയുന്നത്? ഫറ്റാഡോ സ്റ്റേഡിയം ഒരു കൊച്ചു കേരളമായി മാറുകയാണ്. അനുവ, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. ഈ ഫറ്റോഡയിലും പരിസരത്തും ബ്ലാസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അനുവ് കണ്ടില്ലേ, വല്ലാത്ത ആവേശത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇവിടെയുള്ളത്. കേരളത്തിന്റെ പല ഭാഗത്ത് നിന്നും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എത്തിയിട്ടുണ്ട്. അവർ ബാനറുകളുമായി ഒക്കെ വാഹനങ്ങൾക്കൊക്കെ ബ്ലാസ്റ്റേഴ്സിനെ നിറം നൽകി എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുറച്ച് ആരാധകർ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കപ്പടിക്കും, ഹൈദരാബാദിനെ കെട്ടുകെട്ടിക്കും. ഇന്ന് മഞ്ഞക്കടലാക്കിക്കൊണ്ട് ഗോവയുടെ സ്റ്റേഡിയം ഞങ്ങൾ മഞ്ഞക്കടലാക്കുകയാണ്. ഞങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഞങ്ങൾ നാട്ടിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ള കേരള മഞ്ഞപ്പടയുടെ ടീമാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഒന്നിച്ച് 20,000-18,000 ഞങ്ങളായിരിക്കും. ഹൈദരാബാദിനെ കെട്ടുകെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ, ഞങ്ങളുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ ടീമിനെ ഞങ്ങൾ കപ്പടിച്ചിട്ട് ആ കപ്പുമായി ഞങ്ങൾ കേരളത്തിലേക്ക്. ലൂണയിലൂടെ ഒരു ഫ്രീ കിക്കിലൂടെയാണ് ഞങ്ങൾ കപ്പടിക്കാൻ പോകുന്നത്. ആ വളഞ്ഞു വീഴുന്ന സ്റ്റേഡിയത്തിന് മഞ്ഞക്കടലാക്കിക്കൊണ്ട് ലൂണയുടെ ഒരു ഫ്രീ കിക്കിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് 2-1 കാര്യത്തിൽ ആരാധകർക്ക് ആർക്കും ഒരു സംശയമില്ല. പക്ഷെ എത്ര ഗോളിന് എന്ന കാര്യത്തിലാണ് ഒരു സംശയമുള്ളത്. അതെന്തായാലും അണപൊട്ടുന്ന ആവേശമാണ് യഥാർത്ഥത്തിൽ ഫറ്റോഡയിലും പരിസരത്തും എല്ലാം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ നിന്നുണ്ടാകുന്നത്. 18,000 കപ്പാസിറ്റി എന്ന് നമുക്കറിയാം. പക്ഷെ അതൊന്നുമല്ല, അതിലൊക്കെ കൂടുതൽ മലയാളികൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അനുവ്, ഒരു ചോദ്യം കൂടിയുണ്ട്. സ്റ്റേഡിയം എന്തായാലും മഞ്ഞക്കടലാകുമെന്ന് ഉറപ്പാണ്, എന്നാൽ ഗ്രൗണ്ടിൽ മഞ്ഞ ജേഴ്സി ആരാകും അണിയുക? ഹൈദരാബാദിന്റെയും കേരളത്തിന്റെയും ഒന്നാമത്തെ ജേഴ്സി മഞ്ഞ നിറമാണ്. ഇന്നത്തെ മഞ്ഞ ആർക്കുള്ളതാണ്? അതുകൊണ്ട് ഈ മഞ്ഞ ജേഴ്സി ഇട്ട കേരള ആരാധകർ ഒരുപക്ഷെ പെട്ടെന്നൊരു മത്സരമൊക്കെ കാണുന്ന ആൾക്കാർക്ക് സംശയം വരുന്ന രീതിയിൽ ഇനി ഹൈദരാബാദ് മഞ്ഞയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹൈദരാബാദിന് ആവേശം നൽകുന്ന ദൃശ്യങ്ങളായി മാറുമോ? അതൊരു പ്രശ്നമാണ്. സഹലിന്റെ അച്ഛനുമായിട്ട് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഒക്കെ ഈ മഞ്ഞ ജേഴ്സിയിലാണോ ഇങ്ങോട്ട് ഗാലറിയിലേക്ക് വരിക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മഞ്ഞയിൽ വന്നാൽ ഒരു സംശയമാണ്, കാരണം എതിർവശത്ത് അവർ മഞ്ഞയിൽ കളിച്ചാൽ അത് അവർക്ക് അനുകൂലമായി വിലയിരുത്തപ്പെടുമെന്നൊക്കെ സംശയമുണ്ട്. ആരാധകരോട് ചോദിക്കാം, ഈ ബ്ലാസ്റ്റേഴ്സ് നമ്മൾ കപ്പടിക്കുക എന്നുള്ളതാണ്. മഞ്ഞക്കടൽ അല്ലെങ്കിലും ഞങ്ങൾ മഞ്ഞക്കടലാക്കിക്കൊണ്ട് ഞങ്ങൾ സ്റ്റേഡിയത്തിലുണ്ടാവും. മഞ്ഞ ജേഴ്സിട്ടുകൊണ്ട് ഹൈദരാബാദിന് ഒരു ആനുകൂല്യം കിട്ടാൻ പോകുന്നില്ല. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും മഞ്ഞ ജേഴ്സിയിൽ അവിടെ അണിനിരക്കും. അതൊക്കെ ബ്ലാസ്റ്റേഴ്സിനുള്ള പിന്തുണയെ മാത്രമേ കാണാൻ കഴിയൂ എന്ന് ആരാധകർ പറയുന്നു. അനൂപ്, അണപൊട്ടുന്ന ആരവവും ആഘോഷവും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പറ്റോടയിൽ. ശ്രീനാഥ് ചന്ദ്രനാണ്, ആവേശം ഒട്ടും ജോരാതെ ഓരോ മണിക്കൂറുകളിലും ഗോവ ഫറ്റോഡ സ്റ്റേഡിയത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ആവേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നും മഞ്ഞ ജേഴ്സി കേരളത്തിനാകില്ല എന്ന വിവരങ്ങൾ ഈ സമയം പുറത്തു വരുന്നുണ്ട്. ഹൈദരാബാദിനായിരിക്കും മഞ്ഞ ജേഴ്സി കിട്ടുക. ജേഴ്സി എന്തായാലും ഇന്ന് ഗോൾ വല നിറച്ച് കേരളം കപ്പുമായി മടങ്ങുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. ഈ കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ ISL കാലിടറിപ്പോയപ്പോഴെല്ലാം ആരൊക്കെ കൈവിട്ടോ അപ്പോഴൊന്നും കേരളത്തെ കൈവിടാതെ കേരളം മടങ്ങി വരുമെന്ന് ഉറച്ച് വിശ്വസിച്ച കേരളത്തിന്റെ ആരാധകർക്ക് ഇന്ന് ചാരിതാർത്ഥ്യത്തിന്റെ ദിനമാണ്. 6 കൊല്ലമായുള്ള കാത്തിരിപ്പ്, ആ കാത്തിരിപ്പിനാണ് ഈ ഞായറാഴ്ച, ഈ സൂപ്പർ സൺഡേയിൽ അവസാനമായിരിക്കുന്നത്. എന്തായാലും ഫൈനൽ വരെ എത്തി കപ്പുമായി മടങ്ങുമെന്ന ഉറച്ച വിശ്വാസം. രാത്രി 9 മണിയോടുകൂടി അറിയാം കലാശപ്പോരാട്ടത്തിൽ ആരാകും കപ്പ് ഉയർത്തുക എന്ന്. എന്തായാലും അതുവരെ കേരളത്തിൻ്റെ ആരാധകർ വലിയ ആത്മവിശ്വാസത്തിൽ ഈ ആവേശവും ആരവങ്ങളുമെല്ലാം
നമ്മുടെ താരങ്ങളുടെ ബൂട്ടുകളിലേക്കും സന്നിവേശിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.